മഞ്ജുക്കണ്ടി ഏറ്റുമുട്ടൽ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പോലീസിന്റെ പങ്കും അന്വേഷിക്കണം. അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. വിശദാംശങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. ഷിജു, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത്? ശാലിനി, ഈ കൊല്ലപ്പെട്ട കാർത്തി മണിവാസകം എന്നിവരുടെ സഹോദരങ്ങളായിരുന്നു. ഈ ഇത് ഒരു വ്യാജ ഏറ്റുമുട്ടലാണെന്നും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, അതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു കൃത്യമായ അന്വേഷണത്തിന് തന്നെ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിൽ പോലീസുകാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യവും കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഈ ഏറ്റുമുട്ടലിൽ ഏതെങ്കിലും തരത്തിൽ പോലീസുകാർക്ക് പങ്കുണ്ടോ, വ്യാജ ഏറ്റുമുട്ടലാണോ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. അതിൽ പോലീസുകാരെ കൂടി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസിന് നിബന്ധനകളോടുകൂടി ഈ മൃതദേഹം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ മൃതദേഹം സംസ്കരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിബന്ധനകൾ, കോടതി ചില ഉത്തരവിൽ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ആ മൃതദേഹം സംസ്കരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബന്ധുക്കൾക്ക് കോടതി ആവശ്യം ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണമായിരിക്കും നടക്കുക. ഈ കോടതി ഉത്തരവ് പ്രകാരം ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം നടക്കും. അങ്ങനെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട മണിവാസകം, കാർത്തി എന്നിവരുടെ സഹോദരങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. ഈ ഹർജിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഹർജി തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഹർജിയുമായി അവർക്ക് വീണ്ടും വരുന്നതിന് തടസ്സമില്ല. ഇപ്പോൾ ഈ കൊലയുടെ കാരണങ്ങളുടെ അതിന്റെ ഒരു ഉള്ളറകളിലേക്ക് ഇപ്പോൾ കോടതി കടന്നു ചെല്ലുന്നില്ല. പകരം ഇതിലൊരു അന്വേഷണം നടക്കട്ടെ എന്നാണ് കോടതി ജസ്റ്റിസ് നാരായണ പിഷാരടിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലല്ല, ഇങ്ങോട്ടുള്ള ആക്രമണത്തിന് തിരിച്ച് അതിന്റെ പ്രത്യാക്രമണമാണ് ഉണ്ടായതെന്ന രീതിയിലുള്ള വാദങ്ങൾ ഇവിടെ സർക്കാർ അടക്കം നിലനിർത്തുമ്പോൾ ഈ കോടതിയുടെ നിർദ്ദേശങ്ങൾ എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും ശാലിനി, കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളിലും യാതൊരു ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു പുകമറ ഉണ്ട് എന്ന് നേരത്തെ തന്നെ കോടതി ഇതിന്റെ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. മഞ്ചുകണ്ടി ഏറ്റുമുട്ടലിൽ ഒരു പുകമറ നിലനിൽക്കുന്നു, അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് കോടതി തന്നെ പറയുകയാണ്. അതിൽ ഒരു അന്വേഷണം, ഇപ്പോഴുള്ള മജിസ്റ്റീരിയൽ അന്വേഷണം സ്വാഭാവികമായും ഏറ്റുമുട്ടൽ നടക്കുകയും അത് പോലീസിനോട് നേരെ നടന്ന ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായി സർക്കാർ ചിത്രീകരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. അത് ബന്ധുക്കളുടെ ആക്ഷേപങ്ങളെ കോടതി പരിഗണനയ്ക്ക് എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്കുള്ള ആക്ഷേപങ്ങൾ മുഴുവനായി അന്വേഷിച്ച് പോലീസുകാരുടെ പങ്ക് ഉൾപ്പെടെ പോലീസുകാരെ പ്രതിചേർത്തുള്ള ഒരു അന്വേഷണം അവരുടെ മനോവീര്യം തകർക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. അങ്ങനെ വന്നാൽ പിന്നീടുള്ള ഇത്തരം മാവോയിസ്റ്റ് ഓപ്പറേഷനുകളിൽ പങ്കെടുക്കാൻ ഇവർ താല്പര്യക്കുറവ് കാണിക്കും എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ പ്രധാനമായും ഹൈക്കോടതി തന്നെ പറയുന്നത് പോലീസുകാരുടെ പങ്ക് കൂടി ചേർത്തുകൊണ്ട് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ സർക്കാരിന്റെ എല്ലാ വാദങ്ങളും അതേപടിയുള്ള ഒരു വിധിയല്ല ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് വരുന്നത്. ഇക്കാര്യത്തിലുള്ള പുകമറ നീക്കാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണം, അതിൽ പോലീസുകാരുടെ തീർച്ചയായിട്ടും ഇത് പോലീസിന് കീഴിലേക്ക് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനത്തിലേക്ക് തന്നെയാണ് ഈ അന്വേഷണം എത്തുന്നത് എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതല്ലേ? അക്കാര്യത്തിലാണ് കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ അന്വേഷണം, ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നുണ്ട്. പക്ഷേ ഈ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഇതിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ മണിവാസകത്തിന്റെയും അതുപോലെ കാർത്തിയുടെയും സഹോദരങ്ങൾക്ക് വീണ്ടും ഈ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം തന്നെ ആവശ്യപ്പെടാനും സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിനല്ല, ഒരു അന്വേഷണത്തിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു അന്വേഷണത്തിന് സർക്കാർ ഇപ്പോൾ ഉടൻ പോകേണ്ടതുണ്ട്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണോ ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ എത്തേണ്ടത്? തീർച്ചയായും സർക്കാർ ഇതിൽ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തേണ്ടി വരും. ഇപ്പോഴത്തെ ഈ അന്വേഷണ ആരോപണ വിധേയരായ അന്വേഷണ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വേണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ. നേരത്തെ തന്നെ ഇതിൽ ഈ ഏറ്റുമുട്ടൽ നടന്ന സംഭവത്തിൽ അവരുടെ ഉപയോഗിച്ച തോക്കുകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ അയക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥർ, ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും വരും ദിവസം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടി വരും. രണ്ട് തരത്തിലുള്ള ഏറ്റുമുട്ടൽ, ആദ്യഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി, പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടത്താൻ പോകുമ്പോഴാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. ഇതിൽ രണ്ട് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിലാണ് ഒരു സ്വതന്ത്ര അന്വേഷണം, ഇത് രണ്ടും ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവായിട്ടുള്ളത്. ശാലിനി, ഈ ഉത്തരവ് പരിശോധിക്കുമ്പോഴും ഷിജു മനസ്സിലാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ കോടതി ഒരു പക്ഷേ ഇത്തരം ഒരു നിർദ്ദേശം നൽകുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടോ?
ശാലിനി ഉത്തരവ് അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടേ ഉള്ളൂ. അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വരുമ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം അതിന് തന്നെ ഉത്തരവിടുകയും അതിൽ പോലീസുകാരുടെ പങ്ക് കൂടി പരിശോധിക്കണം, അന്വേഷിക്കണം എന്ന് കോടതി പറയുകയും ചെയ്ത സാഹചര്യങ്ങളുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ശാലിനി. ശരി ഷിജു, ഇപ്പോൾ